അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅല ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഫഖദ് ഖാലല്ലാഹു സുബ്ഹാനഹു വതആല ഫിൽ ഖുർആനിൽ മജീദ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വല തമൂതുന്ന ഇല്ല വ അന്തും മുസ്ലിമോൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരന്തരമായ പരീക്ഷണങ്ങൾ ലോകത്തുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ തേടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ നമ്മളോട് എന്താണോ നിർദ്ദേശിച്ചിട്ടുള്ളത്, ആ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് അത്തരം പ്രതിസന്ധികൾ മറികടക്കുവാനുള്ള ഏക പരിഹാരം. ഇന്ന് കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രതിസന്ധിയും പ്രയാസങ്ങളുമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മത സിദ്ധാന്തങ്ങളെ ആക്ഷേപിക്കുന്നൊരു വിഭാഗത്തെ നമുക്ക് കാണാം. മതനിയമങ്ങളൊക്കെ അപ്പുറത്ത് ഭൗതികമായ കാഴ്ചപ്പാട് മാത്രമാണ് ശരിയെന്ന് പറയുന്ന വിഭാഗത്തെ നമുക്ക് കാണാം. എന്നാൽ ഇതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തന്നതല്ലാത്തതൊന്നും ഇന്ന് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നമുക്ക് പറഞ്ഞു തരാനില്ല. അത് ഇന്നു വരെയുള്ള നിർദ്ദേശങ്ങൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു വിഭാഗം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പുതിയ മാർഗങ്ങൾ, അത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത ധാരാളം വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം മഹാമാരികളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് തടയേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വൃത്തിയോടുകൂടി ജീവിക്കുക എന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ആരോഗ്യരംഗത്തുള്ള ആളുകൾ മുഴുവനും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവും ശുദ്ധിയാണ്, വൃത്തിയാണ്. അതോടൊപ്പം തന്നെ രോഗം പകരാതിരിക്കുവാൻ എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ ചെയ്യണോ അതൊക്കെ ചെയ്യേണ്ടി വരും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്. ആ കാലഘട്ടത്തിൽ ചില ഒട്ടകങ്ങൾക്ക് ബാധിച്ച ഒരുതരം അസുഖം, അത്തരം അസുഖം ബാധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൊടുത്തൊരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യൂരിദന്ന മുംരിദുൻ അലാ മുസ്ഹിൻ എന്നാണ്. അതിൻ്റെ അർത്ഥം രോഗമുള്ള ഒട്ടകങ്ങളുമായി രോഗമില്ലാത്ത ഒട്ടകങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലരുത്, അങ്ങോട്ട് പ്രവേശിക്കരുത് എന്ന്. ഇത് വലിയൊരു ആശയമാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്നത് ഇന്ന് കാണുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇന്ന് ആരോഗ്യരംഗത്ത് ഏറ്റവും ശക്തമായി പറയുന്നൊരു വിഷയം അതാണ്. രോഗം പകരാതിരിക്കാൻ രോഗമുള്ളവർ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് രോഗമില്ലാത്തവരുമായി ബന്ധപ്പെടുവാനോ രോഗമില്ലാത്തവർ അങ്ങോട്ട് പോകുവാനോ പാടില്ല എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വിഷയമാണ്. മാത്രമല്ല അന്ന് വളരെ ശക്തമായി പകരുന്ന രോഗമായിരുന്നു കുഷ്ഠരോഗം. പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വരാൻ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിലുള്ള ഒരാളോട് പറഞ്ഞയക്കുന്നത്, ഞാൻ അദ്ദേഹത്തുമായി പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, ബൈഅത്ത് സ്വീകരിച്ചിരിക്കുന്നു, അദ്ദേഹം ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കാൻ. അതിൻ്റെ അർത്ഥം രോഗം പകരാതിരിക്കാൻ വേണ്ട കരുതൽ ശക്തമായി ഉണ്ടാവണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. രോഗമുള്ള സ്ഥലത്ത്
അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടേക്കൊരാൾ ഇടിച്ച് കയറി ചെല്ലാനും പാടില്ല. രോഗമുള്ളയിടത്ത് നിന്ന് ആ അണുപ്രസരം ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനും പാടില്ല. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ചു തന്നതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് നിരന്തരമായി അടുത്ത് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചെന്ന ആശയമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച ആശയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് വരുന്നൊരാൾ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരാൾ, അയാളുടെ കൈകൾ കഴുകാതെ വെള്ളപാത്രത്തിൽ കൈയിടരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുകയാണ്. കാരണം അയാളുടെ കൈ രാത്രി എവിടെയൊക്കെയാണ് സ്പർശിച്ചത് എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അണുപ്രസരം ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെയും കൊട്ടിയടക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ചെയ്തിട്ടുള്ളത്. മാത്രമല്ല തുമ്മുമ്പോൾ അത് മറച്ചു പിടിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇന്ന് ആരോഗ്യരംഗത്ത് ഈ മഹാമാരി പടരാതിരിക്കാൻ എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം 14 നൂറ്റാണ്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ സമൂഹത്തിനല്ല മനുഷ്യ സമൂഹത്തിന് നൽകിയ നിർദ്ദേശങ്ങളാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു ഇത് പ്രതിരോധിക്കാനുള്ള പുതിയ മാർഗങ്ങൾ. അതിന് മുന്നോട്ട് കൊണ്ടുവച്ചത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് മങ്കൂസ് മൗലൂദ് വീട്ടിൽ ഓതുക. മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞാൽ 500 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. ആ സാധനം ആരോ ഒരാൾ എഴുതിയുണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ അത് വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ആശയങ്ങൾക്കെതിരാണ്. അത് വിശ്വാസ സമൂഹത്തിൻ്റെ അള്ളാഹുവിലേക്കുള്ള നിരന്തരമായ അടുപ്പത്തെ തടയുവാനുള്ളതാണ്. അതോടൊപ്പം തന്നെ പിൽക്കാലത്ത് കടന്നു വന്ന നാരിയത്ത് സ്വലാത്ത് പോലെ അങ്ങനെ ഇസ്ലാമിലേക്ക് ചില ആളുകൾ കടത്തിക്കൂട്ടി കൊണ്ടുവന്ന പുതിയ ആശയങ്ങളെ ഇത്തരം സന്ദർഭത്തിൽ വരെ മാർക്കറ്റുവൽക്കരിക്കുവാൻ, അതൊക്കെ ചെലവാക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ ശ്രമവും നടന്നു വരുന്നുണ്ട്. അവിടെയാണ് മുസ്ലിം സമുദായം ശക്തമായി പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്തതൊന്നും നമുക്ക് അനുകരണീയമല്ല. അതിന് കൂടെയാണ് മറ്റൊന്നാണ് മഹ്ലറത്തുൽ ബദ്രിയയും മജ്ലിസുൻ നൂറും. ഇത് ചൊല്ലിയാൽ മതി കൊറോണ മാറുമെന്നോ അല്ലെങ്കിൽ പകർച്ചവ്യാധി മാറുമെന്നോ വിശ്വസിക്കപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് നടത്തുന്ന കാലമാണ്. ഷാമിലും സിറിയയുടെ ഭാഗത്തും ശക്തമായ പ്ലേഗ് ബാധ ഉണ്ടാവുന്നത്. 25,000 ആളുകൾ മരിച്ചു. മഹാനായ അബൂ അബേദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ബദരീങ്ങളും മുഹദീങ്ങളും അടങ്ങുന്ന സഹാബത്തും താബിഈങ്ങളും അടക്കം 25,000 ആളുകൾ മരിച്ചു. പക്ഷേ അവിടെയൊന്നും ഇത്തരം ചില ആലാപനങ്ങളോ പാട്ടുകളോ ഒന്നും തന്നെ സ്വഹാബത്ത് നിർദ്ദേശിക്കുകയോ ബദരീങ്ങളുടെ പേര് പറയാൻ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് റസൂൽ അലൈഹി സ്വലം പഠിപ്പിച്ച ആശയത്തെ പിൻപറ്റി രോഗാതുരമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു പ്രവാചകനിലൂടെ പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ എന്താണോ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതല്ലാത്തത് സമുദായത്തെ തെറ്റിലേക്ക് നയിക്കുകയും ഒരുപക്ഷെ ഈ കൊറോണ ബാധ ഇല്ലാതെയായി തീർന്നാലും നമുക്ക് ശാശ്വതമായ നരകത്തിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹുർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.